എസ്കേപ്പൊറ്റക്കാടിന്റെ ഓർമ്മദിനാണെന്ന് അദ്ദേഹത്തിന്റെ മകൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുകയാണ് അല്ലെ. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. മലയാളത്തിന്റെ പ്രിയ സഞ്ചാര സാഹിത്യകാരനായ എസ്കേപ്പൊറ്റക്കാടിന് എഴുത്തിനേക്കാൾ ഇഷ്ടം യാത്രകളോടായിരുന്നു. ഓരോ യാത്രയും കഴിഞ്ഞ് തിരിച്ചെത്തിയത് ഒരുപിടി കഥാപാത്രങ്ങളുമായിട്ടാണ്. 39 വർഷങ്ങൾക്കിപ്പുറം ഒറ്റക്കാടിന്റെ യാത്രകളും കഥകളും ഓർത്തെടുക്കുകയാണ് മകൾ സുമിത്ര. അച്ഛൻ പറയും, അനുഭവങ്ങളില്ലാണ്ട് ഒരാൾക്ക് എഴുതാൻ പറ്റില്ല എന്ന്. അച്ഛൻ്റെ കഥകളൊക്കെ അധികം അച്ഛൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളും അച്ഛൻ കണ്ടറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഇത് തെരുവിൻ്റെ കഥയിലുള്ള രോമഞ്ചി എന്ന് എന്നൊരു കഥാപാത്രമുണ്ട്. കഥകളിൽ വാക്കുകൾ എന്ന പോലെ ഓരോ ഓർമ്മയും കോർത്തിണക്കി സൂക്ഷിച്ചു വെക്കും. അച്ഛൻ വിദേശ യാത്ര പോയ സമയത്ത് കപ്പലും പറഞ്ഞപ്പോൾ പല്ലെന്തോ പൊട്ടിയിരുന്നു. അപ്പം ആ പല്ലിൻ്റെ ഒരു ബോക്സിലിട്ട് അച്ഛൻ മരിച്ചപ്പോഴാണ് ഞങ്ങൾ അതിനുശേഷം അത് കാണുന്നത്. ഒരു ബോക്സിലിട്ട് വെച്ചിരിക്കുകയാണ് പല്ലിങ്ങനെ, പല്ലിൻ്റെ കഷ്ണം, എൻ്റെ പൊട്ടിയ പല്ലിൻ്റെ കഷ്ണം എന്ന് പറഞ്ഞിട്ട്. ഒറ്റമുണ്ടെടുത്ത കാലൻ കുടയുമായി സൗഹൃദങ്ങളുടെ മിഠായി തെരുവിലൂടെ കഥ പറഞ്ഞും കേട്ടും നടക്കും. അങ്ങനെയാണ് ഒറ്റക്കാട് തെരുവിൻ്റെയും ദേശത്തിൻ്റെയും കഥകൾ പറഞ്ഞത്. ചന്ദ്രകാന്ത് അന്നത്തെ സായാഹ്നങ്ങളിലെ ഏറ്റവും വലിയൊരു സൗഹൃദ സദസ്സായിരുന്നു. അച്ഛൻ്റെ എല്ലാവരും വരും, അധികം ആൾക്കാർ അന്നത്തെ കാലത്തിൽ എൻ പി മുഹമ്മദ്, വത്സല, റൂബ്, എൻ പി മുഹമ്മദ്, എം എം ബഷീർ, അന്ന് വരാത്ത ആൾക്കാരൊന്നുമില്ല. പൂർത്തിയാക്കാതെ പോയ നോർത്ത് അവന്യൂ പോലെ എസ്കേപ്പ് ഒറ്റക്കാട് പറയാൻ ബാക്കി വെച്ച കഥകളും നിരവധിയായിരിക്കും. ഉണ്ണി തുവൂരിനൊപ്പം അർജുൻ മട്ടന്നൂർ, 24 കോഴിക്കോട്.